Namaskaram. Kerala Islam Thivaravadathinte Nursaryalla, University Aanu. Coimbatore Spodana Kesil, Vijayana Tadavil Kazhiyunna Madaniyude Stalam, Keralathile Kollam Jillayile Shastangottayil. Indian Mujahideen Thivaravadi, Alias Vaghas Olichu Thamasichathu, Keralathile Idukkiyile Moonaril. Islamic State Recruitment Vishayathil, Subhani Adakkam Moonu Pere, Arrest ചെയ്തത് കേരളത്തിലെ കണ്ണൂരിലെ കനകമലയിൽ നിന്ന്. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് പ്രതിയും ലക്ഷർ ഈ തൊയ്ബ പ്രവർത്തകനുമായ തടിയൻ്റെവിടെ നസീർ ജനിച്ചതും വളർന്നതും കേരളത്തിലെ കണ്ണൂരിൽ. ബാംഗ്ലൂർ സ്ഫോടന കേസ് പ്രതിയായ ഷഹനാസിനെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ എറണാകുളത്ത് നിന്ന്. ശ്രീലങ്ക സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് എൻഐഎ റിയാസ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ പാലക്കാട് നിന്ന്. Sri Lanka സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻഐഎ ആദ്യം ചോദ്യം ചെയ്തത് കേരളത്തിലെ കാസർഗോഡ് നിന്നുമുള്ള രണ്ടു പേരെ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്ന്. തീവ്രവാദത്തിനായി സിറിയയിലേക്ക് പോകാനായി ലവ് ജിഹാദിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ യുവതികൾ മതം മാറിയതും കേരളത്തിൽ. കാശ്മീരിൽ മാത്രം കണ്ടിട്ടുള്ള മതത്തിൻ്റെ പേരിലുള്ള കലാപം പിന്നീട് കണ്ടത് കേരളത്തിലെ മലപ്പുറത്ത്. വിഘടനവാദം ആകെ ഉണ്ടായിരുന്നത് കാശ്മീരിൽ മാത്രമെങ്കിൽ ഇന്നത് കേരളത്തിലെ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലും എത്തി നിൽക്കുന്നു. പുതിയൊരു മുസ്ലിം സംസ്ഥാനം വേണമെന്ന പേരിൽ ഇതിനെതിരെ ഇനിയും കണ്ണടച്ചാൽ കാശ്മീർ എന്ന വടക്കേ അറ്റത്തെ സംസ്ഥാനത്ത് നിന്ന് കേരളം എന്ന തെക്കേ അറ്റത്തെ സംസ്ഥാനത്തേക്ക് 2500 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും കാശ്മീർ എന്ന അശാന്തിയുടെ താഴ്വരയിൽ നിന്ന് കേരളം എന്ന ശാന്തി തീരത്തേക്കുള്ള ദൂരം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ISS ഭീകര സംഘടന സ്ഥാപിച്ചത് അബ്ദുൽ നാസർ മദനി. ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ്. ISIS സ്ഥാപിച്ചത് അബു മുസാബ് അൽ സഖാവി. ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ്. കേരളത്തിൽ 1989 സ്ഥാപിക്കപ്പെട്ട ISS തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇറാഖിൽ 1999 ISIS എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടിലും കേരളത്തിലെ ജിഹാദികൾ അംഗങ്ങളായിരുന്നു. ISSഉം SIMIയും നിരോധിക്കപ്പെട്ടപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷം PDP, SDPI, PFI തുടങ്ങിയ പേരുകളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക് തീവ്രവാദ ശക്തികൾ പ്രത്യക്ഷപ്പെട്ടു. ഇനി ഭീരുക്കൾ മിണ്ടാതെ ജീവിക്കുക. മിണ്ടിയാൽ വർഗീയതയാകും. വെബ്ഡെക്സ് തത്വമൈ ന്യൂസ്.